സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന വളരെ വളരെ വിരളമായ ജന്തുക്കളിൽ ഒരു ജന്തുവാണ് മനുഷ്യൻ. മറ്റെല്ലാ മൃഗങ്ങളും കുറച്ചെല്ലാം പാഠം പഠിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ പോലെ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാറില്ല. അനുഭവജ്ഞാനം അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. തിയററ്റിക്കൽ നോളജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രാക്ടിക്കൽ നോളജ്. പ്രാക്ടിക്കൽ നോളജ് ഈസ് ദ വൺ വിച്ച് മേക്സ് അവർ ലൈഫ് വെരി എഫക്റ്റീവ് ആൻഡ് ഓൾസോ എഫിഷ്യൻറ്റ്. പ്രാക്ടിക്കൽ നോളജ്, പ്രായോഗികമായ ജ്ഞാനം എത്രയുണ്ടെന്നാണ് എല്ലാവരും അന്വേഷിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുക. ഏതൊരു ജോലിക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാനുള്ള കാരണം പ്രായോഗിക ജ്ഞാനം എത്രയുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പ്രായോഗിക ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലിരുന്നു കൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അർജുനൻ തളർന്നു വീണപ്പോൾ, താൻ യുദ്ധം ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്രകാരമൊരു പ്രായോഗിക ജ്ഞാനമാണ്. അർജുനൻ്റെ ധീരത കുറവല്ല, അർജുനൻ ഭയപ്പെട്ടിട്ടല്ല, അർജുനൻ താൻ തോക്കുമോ എന്ന ഒരു അപകർഷത ബോധമുള്ളത് കൊണ്ടുമല്ല, മറിച്ച് മനസ്സിനകത്ത് വേറെന്തോ ഉണ്ട്. ഈ ലോകത്തിലെ ഏത് പ്രശ്നങ്ങളുടെ പുറകിലും ഇന്ത്യ ചൈന ബോർഡർ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും ചൈന ഭാരതത്തിലേക്ക് ഇടിച്ചു കയറാൻ എന്തോ ഒരു കാരണമുണ്ട്. പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് തീവ്രവാദികളെ അയക്കാൻ എന്തോ ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ പുറകിലും കാരണങ്ങളുണ്ട്, സമരത്തിൻ്റെ പുറകിലും കാരണങ്ങളുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം ഉലയുന്നതിൻ്റെ പുറകിലും കാരണങ്ങളുണ്ട്, മാതൃപിതൃപുത്ര ബന്ധം, കുടുംബബന്ധം, അതിൻ്റെ പുറകിലും കാരണങ്ങളുണ്ട്. എല്ലാ കാര്യത്തിനും കാരണങ്ങളുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അത് പരിഹരിക്കാൻ സാധിച്ചാൽ, പരിഹരിക്കാനുള്ള മാർഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ, ധാരാളം പ്രശ്നങ്ങൾ സങ്കീർണമാണെന്ന് നമ്മൾ ധരിക്കുന്നത് സങ്കീർണമല്ലാതെ പോകും. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ വഴക്ക്, അപസ്വരം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഫ്ലിക്റ്റിലേക്ക് എത്തുന്നത് ചെറിയ രീതിയിലാണെങ്കിലും സാമ്പത്തികമാണ്. പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തികമോ പരോക്ഷമായിട്ടുള്ള സാമ്പത്തികമോ ആണ്. ഒരു വെജിറ്റബിള് ചീഞ്ഞു പോയി, അത് ഞാൻ കളയുകയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വെജിറ്റബിളിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന 5 രൂപ 6 രൂപ വേസ്റ്റ് ആയല്ലോ എന്ന ടെൻഷനാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണം. അത് കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് ചീഞ്ഞു പോകുമായിരുന്നില്ലല്ലോ, അത് ഉപയോഗിക്കാമായിരുന്നല്ലോ, വെറുതെ ആ പൈസ വേസ്റ്റ് ആയല്ലോ. ചിലപ്പോൾ ലക്ഷപ്രഭുക്കൾ ആയിരിക്കും നമ്മളെ പലരെയും പോലെ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് വേസ്റ്റ് ആയല്ലോ, ഇത് വേസ്റ്റ് ആയല്ലോ. നമ്മളും വേസ്റ്റ് ആക്കാറുണ്ട്, പക്ഷേ നമ്മളെ നമ്മളെന്നും ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ വേസ്റ്റാക്കുന്നതിൽ നമ്മളൊരു വലിയ അപരാധം കാണുന്നില്ല. മറ്റുള്ളവർ വേസ്റ്റാക്കുമ്പോഴാണ് നമ്മളത് സബ്ജക്റ്റായിട്ട് എടുക്കുന്നത്, ഡിസ്കഷനായിട്ട് എടുക്കുന്നത്, ക്രിറ്റിസിസമായിട്ട് എടുക്കുന്നത്, അതിനെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. എന്തെങ്കിലും സാധനം വേസ്റ്റാക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള സാമ്പത്തിക നഷ്ടമാണ്. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും അതിൻ്റെ പൈസയെക്കുറിച്ചിട്ടല്ല നമ്മൾ പ്രശ്നം, മറിച്ച് അത് വേസ്റ്റാക്കിയതിലുള്ള ദേഷ്യമാണ്, വേസ്റ്റാക്കിയതിൻ്റെ പ്രതികരണമാണ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും പുറകിൽ ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു കാരണമുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ലോകത്തിലെ ഏത് കാര്യങ്ങൾ എടുത്താലും, ട്രംപിൻ്റെ കാര്യം എടുത്താലും, ഒസാമ ബിൻ ലാദൻ്റെ കാര്യം എടുത്താലും, തീവ്രവാദത്തിൻ്റെ കാര്യം എടുത്താലും, ജിഹാദികളുടെ കാര്യം എടുത്താലും, മതപരിവർത്തന തൊഴിലാളികളുടെ കാര്യം എടുത്താലും, കമ്മ്യൂണിസത്തിൻ്റെ കാര്യം എടുത്താലും, നമ്മുടെ പൈതൃകത്തെ നിഷേധിക്കുന്നതിൻ്റെ കാര്യം എടുത്താലും, അതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലൊരു കാരണമുണ്ട്. ഇനി നമുക്ക് ലോകത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാറി നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ, നമ്മളുടെ മക്കൾ പഠിക്കുന്നതിൻ്റെ പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണം, എ പ്ലസ് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം, ശ്രദ്ധയില്ലാത്തതിൻ്റെ കാരണം, കോൺസെൻട്രേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം, താല്പര്യമില്ലാത്തതിൻ്റെ കാരണം, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഞാൻ ചേർത്ത് 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 കാരണം എന്ന വാക്ക് പറഞ്ഞു. ആ കാരണം എന്താണെന്നറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ കാര്യം, പ്രശ്നകാര്യം അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അത് എല്ലാം സാധിച്ചു എന്ന് വരില്ല, ചിലതെങ്കിലും സാധിക്കും. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് 10 പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആ 10 പ്രശ്നങ്ങളിൽ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ തീർത്ത് വരികയാണെങ്കിൽ, ഞാൻ സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ, ഈ 10 പ്രശ്നത്തിൽ 7 പ്രശ്നം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ. ചിലപ്പോൾ 8 സാധിക്കും, ചിലപ്പോൾ 9 സാധിക്കും, ചിലപ്പോൾ 2-3 പേരോട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ അവരിൽ നിന്ന് കിട്ടുന്ന ആൾട്ടർനേറ്റീവ്സ്, സജഷൻസ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്ക് സത്ത് ചിത്ത് ആനന്ദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ശരിക്ക് പ്രായോഗിക അർത്ഥം, ആത്മീയ അർത്ഥത്തിലേക്ക് തൽക്കാലം പോകണ്ട. സത്ത് എന്ന് വെച്ചാൽ ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ട്രൂത്ത്, ഫാക്ട്, എസൻസ്, അതാണ് സത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സ്ഥലം. അപ്പോൾ സത്ത്, ട്രൂത്ത്, ഫാക്ട്, എസൻസ്, ചിത്ത്, ചിന്തകൾ ഉത്ഭവിക്കുന്ന സ്ഥലം. ആനന്ദം, സ്റ്റെബിലിറ്റി, സ്റ്റെബിലിറ്റി, സന്തോഷം എന്നുള്ള അർത്ഥം മാത്രമല്ല അതിനുള്ളത്, സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ട്രൂത്ത്, ഫാക്ട്, എസൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തകൾ ഉത്ഭവിക്കുകയാണെങ്കിൽ, ആ ചിന്തകളെ നമുക്ക് പോസിറ്റീവായിട്ടാക്കി അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. സച്ചിത്താനന്ദം എന്നുള്ള വാക്കിൻ്റെ പ്രായോഗിക അർത്ഥം നോക്കുക. അപ്പോൾ നമ്മൾ സത്ത് എന്ന് പറഞ്ഞാൽ ദൈവം, ഈശ്വരൻ, പ്രപഞ്ച ചൈതന്യം എന്നൊക്കെ പറയുന്നത് ആത്മീയ രീതിയിലൂടെ കറക്റ്റായിട്ടുള്ള വരിയാണ്. ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനോമണ്ഡലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ 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 വാക്കുകൾ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്ന് കൂടി അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. പിന്നെ ആനന്ദം, സ്റ്റെബിലിറ്റി. ആനന്ദേനേവ ജായന്തേ ആനന്ദാദ്രമന്തേ ആനന്ദാ ജീവന്തേ ആനന്ദോ ജീവാ. എല്ലാ ആനന്ദം എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയാറുണ്ടല്ലോ, വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നടക്കേണ്ട കാര്യങ്ങൾ കാര്യമായിട്ട് നടക്കും. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ സത്ത്, ചിത്താനന്ദം, കാരണമറിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ നോട്ടുകൾ പിൻവലിച്ചത്, എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നോട്ടുകൾ പിൻവലിക്കുമ്പോഴത്തേക്കും ആ രാജ്യങ്ങൾ തകർന്നു, ഭാരതം തകരാതിരിക്കാൻ കാരണം ആരാണ്, പറഞ്ഞത് നോട്ടുകൾ പിൻവലിക്കാൻ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു, അങ്ങനെ ഓരോ കർഷക സമരത്തിൻ്റെ പുറകിലാരായിരുന്നു, എന്തുകൊണ്ടാണ് കർഷക സമരം 100-ൽ 98% പരാജയപ്പെട്ടു, ഇനി ബാക്കി 2% പരാജയപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് അണുക്കളിൽ വെച്ച് ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ചുള്ള മഹത്തായ പ്രപഞ്ചത്തിലും കാര്യകാരണ സഹിതം, അതിൽ കാരണം മാറ്റിയാൽ കാര്യങ്ങൾ കുറേ കൂടി സംശുദ്ധമാക്കാൻ സാധിക്കും. ഇന്നത്തെ സുപ്രഭാത സന്ദേശം അതാണ്. നമ്മളുടെ മക്കളുടെ കാര്യത്തിലും, ഭർത്താവിൻ്റെ കാര്യത്തിലും, ഭാര്യയുടെ കാര്യത്തിലും, മാതാപിതാക്കളുടെ കാര്യത്തിലും, വീടിൻ്റെ കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യത്തിലും, ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ കാര്യത്തിലും, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാര്യത്തിലും, നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ച് മാറ്റേണ്ടി വരികയാണെങ്കിലും എല്ലാത്തിൻ്റെയും പുറകിൽ കാരണം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് പലപ്പോഴും ഇല്ല. അതിന് വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിച്ചാൽ പോരാ, വിചാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കണം. വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കുമ്പോഴാണ് കാരണം അറിയാതെ പ്രതികരിക്കുന്നത്, വിചാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കുമ്പോഴാണ് കാരണം അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത്. സാധിക്കുന്നിടത്തോളം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും പ്രപഞ്ച ചൈതന്യവും ശ്രീകൃഷ്ണനും
അനുഗ്രഹിക്കട്ടെ, കാരണമറിഞ്ഞ് അത് പരിഹരിച്ച് കാര്യം സുഖകരമാക്കാൻ ഉള്ള ഈ സുപ്രഭാത സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.